മലപ്പുറത്തും വലിയൊരു ജനപങ്കാളിത്തം ഈ മനുഷ്യ ചെങ്ങലിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ്, എത്രത്തോളം വിജയകരമാണെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് മലപ്പുറത്തും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം മനുഷ്യ ചെങ്ങലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു വരേണ്ടിരിക്കുന്ന ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മലപ്പുറം കുന്നമലയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, ഒപ്പം തന്നെ കെ ടി ജലീൽ എം എൽ എ, കലാകാരന്മാരായിട്ടുള്ള നിലമ്പൂർ ആയിഷ, അതുൽ നിറുകര തുടങ്ങി സി പി എം മുതിർന്ന നേതാക്കളായ ടി കെ അംസാ തുടങ്ങിയ നിരവധി നേതാക്കളാണ് ഇവിടെ മനുഷ്യ ചെങ്ങലയുടെ ഭാഗമായി ഇപ്പോൾ അണിനിരഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി വലിയൊരു ജനപങ്കാളിത്തവും നമുക്ക് ഈ മലപ്പുറത്തുടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. മലപ്പുറത്ത് 70 കിലോമീറ്ററോളമാണ് ഇത്തരത്തിൽ മനുഷ്യ ചെങ്ങല തീർക്കുന്നത്. 200,000 ആളുകൾ മനുഷ്യ ചെങ്ങലയുടെ ഭാഗമാകുമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ തലം മുതൽ യൂണിറ്റ് തലം മുതൽ വരെയുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികളൊക്കെ തന്നെ ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ വിജയരാഘവന്റെ പ്രതികരണത്തിലൂടെ കടക്കാമെന്ന് തോന്നുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൻ്റെ ജനകീയ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള സമരങ്ങളിലൊന്നായിട്ടിപ്പോൾ അത് മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കേന്ദ്ര നയങ്ങളോടുള്ള രോഷവും പ്രതിഷേധവും ശക്തമായ രൂപത്തിൽ തന്നെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗ ജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഡിവൈഎഫ്ഐയുടെ മുൻകൈയിൽ നടന്ന പ്രക്ഷോഭ സമരമാണെങ്കിലും കേരളത്തിലെ കേന്ദ്ര നയത്തെ എതിർക്കുന്ന എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ ശക്തമായ നിലപാടുകൾ എടുക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളും എത്രത്തോളം കേരള വിരുദ്ധമാണ് എന്നും കൂടിയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനെതിരായിട്ടും കൂടിയുള്ള ജനങ്ങളുടെ ഒരു മനോഭാവം കൂടി പ്രകടമാകുന്നുണ്ട്. ഇതിൽ വലിയ തോതിലുള്ള ജനകീയ പങ്കാളിത്തം, അതോടൊപ്പം തന്നെ തീവ്രമായ ബഹുജന രോഷം പ്രകടിപ്പിക്കപ്പെടുന്ന പരിപാടി എന്ന നിലയിൽ വൻ വിജയമാണ് ഇന്നത്തെ മനുഷ്യചങ്ങല. സഖാവേ, മലപ്പുറത്തെ യു ഡി എഫിന്റെ വലിയ കേന്ദ്രങ്ങളിലൊക്കെ മനുഷ്യചങ്ങല വലിയ വിചാരമായി തന്നെ നടക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ ചേരിയുടെ ശക്തിപ്പെടലാണ് ഈ വിജയത്തിലൂടെ ബോധ്യമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ടാണ് ആബാലവൃദ്ധം ജനങ്ങളും ഈ ചങ്ങലയിൽ കണ്ണിയായി ചേരുന്നത്. ഡിവൈഎഫ്ഐ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമരമുറയാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു സംഘടനയ്ക്കും ഇത്തരത്തിലുള്ള ഒരു സമരം യാഥാർത്ഥ്യമാക്കാനോ ആവർത്തികമാക്കാനോ കഴിയില്ല, അതൊരു വസ്തുതയാണ്. സംഘാടന മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണവും കൂടിയാണ്. സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, നിലമ്പൂർ ആയിഷയുണ്ട്. അങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല, വിവിധ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള പല പ്രമുഖരും ഈ ചങ്ങലയിൽ പല പ്രദേശങ്ങളിൽ നിന്നായി, പല മേഖലകളിൽ നിന്നായി അണിനിരക്കുന്നുണ്ട്. അരൂരിൽ നിന്ന് അശ്വൻ പാലാഴി കൂടി ചേരുന്നു. അശ്വൻ, അരൂരിൽ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? വലിയൊരു ജനപങ്കാളിത്തം അത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ? അസ്മിത, തീർച്ചയായും എറണാകുളം ജില്ലയുടെ അവസാനമാണ്. ആലപ്പുഴ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് അരൂര്. ഇവിടെ കെ ജെ മാക്സി എം എൽ എ ആണ് എറണാകുളം ജില്ലയിൽ അവസാന കണ്ണിയാകുന്നത്. അതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിലെ പ്രതിനിധികളാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ ഈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുന്നുണ്ട്. നിങ്ങളൊക്കെ അരൂർ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? അല്ല, പെരുമ്പളത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ദീപി ഇതിനായിട്ട് വന്ന അതായത് ഈ പെരുമ്പളം ദ്വീപിൽ നിന്നുള്ള ആളുകളാണ് ഈ അരൂർ ദേശീയപാതയുടെ ഈ ഭാഗത്ത്, അത് എറണാകുളം ജില്ലയുടെ അവസാന പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും 5 മണിയോടുകൂടി ആ മനുഷ്യങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തും. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രവർത്തകരെല്ലാം കൈകോർത്ത് പിടിച്ച് ആ ഒരു ചങ്ങലയുടെ രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കുകയാണ്. നേരത്തെ ആളുകൾ നമ്മൾ സംസാരിച്ചതുപോലെ പെരുമ്പളം ദ്വീപിൽ നിന്നെത്തിയ പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിപ്പോൾ ഈ അരൂർ പാലം പൂർണ്ണമായും തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ 5 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും ഇതൊരു മനുഷ്യചങ്ങല ശൃംഖലയായി മാറുന്ന ഒരു കാഴ്ച. അതിനു മുമ്പ് തന്നെ, അതായത് 5 മണിക്ക് മുമ്പ് തന്നെ ഇതെത്തുന്നു. ഇപ്പോൾ ദലീല എം എൽ എ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ തന്നെ ഒരു പൂർണ്ണമായ രീതിയിലേക്ക് ആയിട്ടുണ്ടല്ലേ? ആയിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാവരും എത്തി. ഞങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രയൽ ഏകദേശം തീരാൻ പോവുകയാണ്. ഇപ്പോൾ 5 മണിക്ക് എത്തി മാറ്റാൻ കഴിയും. അതെ അതെ അതെ.
കിട്ടുന്നുണ്ട് നമ്മുടെ ജില്ല. കെ ജെ മാക്സി എം എൽ എയും ഒപ്പം ദില്ലിയിലെ എം എൽ എയുമാണ് നമുക്കൊപ്പം ചേർന്നത്. ഇവരാണ് എറണാകുളം ജില്ലയിലെ അവസാന കണ്ണിയും ഒപ്പം ആലപ്പുഴ ജില്ലയിലെ ആദ്യ കണ്ണിയുമാണ് രണ്ട് എം എൽ എമാരും. അങ്ങനെ എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ഈ ആലപ്പുഴ, ക്ഷമിക്കണം, എറണാകുളം ജില്ലയിലെ അരൂർ പ്രദേശത്ത് പൂർണ്ണമായും തന്നെ ഇതിനോട് വിവിധ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഒരുക്കങ്ങളും ട്രയൽ റണ്ണും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മനുഷ്യ ചങ്ങല തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.